ഇടുക്കിയിലെ വിവാദ വ്യവസായി റോയി കുര്യന്റെ ടിപ്പർ റോഡ് ഷോയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. പുതിയതായി വാങ്ങിയ 6 ടോറസ് ലോറികളുമായാണ് റോഡ് ഷോ നടത്തിയത്. ഭൂതത്താൻ കെട്ട് മുതൽ കോതമംഗലം വരെയായിരുന്നു റോഡ് ഷോ. നേരത്തെ ബെല്ലി ഡാൻസും നിശാ പാർട്ടിയും സംഘടിപ്പിച്ച് വിവാദത്തിലായിരുന്നു ഈ വ്യവസായി. ടോം കുര്യാക്കോസ് തങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ടോം, ഇത് നിരന്തരം ആവർത്തിക്കുകയാണല്ലോ, എന്താണ് ഈ പുതിയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിലെ വിവാദ വ്യവസായി റോയി കുര്യൻ തന്റെ പുതിയതായി വാങ്ങിയ ആഡംബര കാർ മുതലൊപ്പം ടോറസ് വാഹനങ്ങളുമായി ഭൂതത്താൻകെട്ട് മുതൽ കോതമംഗലം നഗരം വരെയും റോഡ് ഷോ നടത്തിയത്. അതായത് തന്റെ ഈ വാഹനത്തിന് ആഡംബര കാറിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഈ റോയി കുര്യൻ വലിയ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ വ്യക്തമായി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ നഗരത്തിൽ വലിയ ആ സമയം നഗരത്തിൽ ഈ റോഡ് ഷോ നടക്കുന്ന സമയം നഗരത്തിൽ വലിയ തോതിൽ വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല ആ സമയം ഈ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ കോതമംഗലം നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തർക്കത്തിന് വരെയും അത് കാരണമായി. കോവിഡ് പ്രോട്ടോകോൾ, കോവിഡ് മാനദണ്ഡം ലംഘിച്ചായിരുന്നു ഈ രീതിയിലുള്ള ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചത്. മാത്രമല്ല ഇതിന് മുൻപും ഈ വിവാദ വ്യവസായിയായിട്ടുള്ള ഇദ്ദേഹം ഈ റോയി കുര്യൻ ബെല്ലി ഡാൻസും നിശാ പാർട്ടിയും രാജാപാറയിൽ നടത്തി വലിയ വിവാദത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരമൊരു റോഡ് ഷോ നടത്തിയത്. ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്ന് പരാതിയുണ്ട്. അതേത്തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ ആഡംബര കാർ ഓടിച്ച ഡ്രൈവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ആഡംബര കാറും ഈ ടോറസ് വാഹനം ടോറസ് ലോറികളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വിവാദ വ്യവസായി വീണ്ടും ഒരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്നു. ഇടുക്കിയിലെ വിവാദ വ്യവസായിയ റോയി കുര്യന്റെ ടിപ്പർ റോഡ് ഷോയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുതിയതായി വാങ്ങിയ 6 ടോറസ് ലോറികളുമായാണ് റോഡ് ഷോ നടത്തിയത്. ഭൂതത്താൻ കെട്ട് മുതൽ കോതമംഗലം വരെയായിരുന്നു റോഡ് ഷോ. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നിയന്ത്രണങ്ങൾ ലംഘിച്ചാണ് ഈ റോഡ് ഷോ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ബെല്ലി ഡാൻസും നിശാ പാർട്ടിയും സംഘടിപ്പിച്ച് വിവാദത്തിലായിരുന്ന വ്യവസായിയാണ് റോയി കുര്യൻ മദ്യലഹരിയിലാണ് ഇത് നടത്തിയത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഏതായാലും റോയി കുര്യന്റെ ടിപ്പർ റോഡ് ഷോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. 6 ടോറസ് ലോറികൾ പുതുതായി വാങ്ങിയ 6 ടോറസ് ലോറികളുമായിട്ടായിരുന്നു ഈ റോഡ് ഷോ നടന്നത്. ഭൂതത്താൻ കെട്ട് മുതൽ കോതമംഗലം വരെ. നേരത്തെ ബെല്ലി ഡാൻസ് നിശാ പാർട്ടിയും സംഘടിപ്പിച്ച് വിവാദത്തിലായ വ്യവസായിയാണ് റോയി കുര്യൻ. ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടത്. റോയി കുര്യൻ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഏതായാലും കർശനമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 6 ടോറസ് ലോറികളുമായി റോഡിൽ റോഡ് ഷോ നടത്തിയിരിക്കുന്നത് റോയി കുര്യൻ. ഇടുക്കി ഭൂതത്താൻ കെട്ട് മുതൽ കോതമംഗലം വരെയായിരുന്നു റോഡ് ഷോ. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത്. ടോം, എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഗോപികൃഷ്ണൻ, ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. കാരണം റോയി കുര്യൻ തന്റെ പുതിയതായി വാങ്ങിയ ആഡംബര കാർ ബെൻസ് കാറിന് മുകളിൽ ഇരുന്നു കൊണ്ട് ആ ബെൻസ് കാറും അതോടൊപ്പം പിന്നാലെ അദ്ദേഹത്തിന്റെ ടോറസ് ലോറികളും കാണാൻ കഴിയും. ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും. ആ ടോറസ് ലോറികളുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ കാറ് നഗരത്തിലൂടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആ റോഡ് ഷോ സംഘടിപ്പിച്ചത്. നാട്ടുകാരെ ഉൾപ്പെടെ വലിയ തോതിൽ അത് അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. മാത്രമല്ല അത് കോതമംഗലം നഗരത്തിലേക്ക് വാഹനം എത്തുമ്പോൾ വലിയ തോതിൽ അത് ഗതാഗത കുരുക്കിന് വരെയും കാരണമായി. മാത്രമല്ല അതേ തുടർന്ന് പിന്നെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ തർക്കത്തിലേക്ക് വഴിവെച്ചു. പിന്നാലെ പോലീസിൽ അത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഇദ്ദേഹത്തിനെതിരെ റോയി കുര്യനെതിരെയും ഈ കാർ ഓടിച്ച വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെയും കേസെടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രം ഈ ആഡംബര കാറും അദ്ദേഹത്തിന്റെ ടോറസ് ലോറികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ, കോവിഡ് മാനദണ്ഡം പൂർണ്ണമായും ലംഘിച്ചായിരുന്നു യാത്ര എന്ന പരാതി. മാത്രമല്ല ഗതാഗത കുരുക്കുണ്ടാക്കിയെന്ന പരാതി, നിരവധിയായ പരാതികൾ. ഇതിനു മുമ്പ് അദ്ദേഹം വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു. പ്രധാന ജംഗ്ഷനുകളെല്ലാം ഈ വാഹനം എത്തുമ്പോൾ വാഹനം നിർത്തി അദ്ദേഹം വാഹനത്തിന് മുകളിൽ നിന്നുകൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്നത്, വഴി യാത്രക്കാരെ കൈവീശി കാണിക്കുന്നതെല്ലാം ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. വാഹനത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്തത് മാത്രമല്ല ഈ സമാനമായ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയതുൾപ്പെടെയുള്ള പരാതികളുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ വ്യവസായി റോയി കുര്യൻ മദ്യലഹരിയിലായിരുന്നു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഇതുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ
രാജാപാറയിൽ കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിച്ച് ബെല്ലി ഡാൻസും നിശാ പാർട്ടിയും സംഘടിപ്പിച്ച് വിവാഹത്തിലായിരുന്നു. തുടർന്ന് ആ കേസിലും അദ്ദേഹത്തിനെതിരെ ആ സംഭവത്തിനും അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ തണ്ണിക്കോട്ട് ഗ്രൂപ്പ് ചെയർമാനാണ് വലിയൊരു വ്യവസായ പാറമടകൾ ഉൾപ്പെടെയുള്ള വലിയ വ്യവസായ ഗ്രൂപ്പിന്റെ ഒരു ഉടമയാണ് ഈ റോയ് കുര്യൻ. ഇതര സംസ്ഥാനങ്ങൾ വന്ന് ഈ ബെല്ലി ഡാൻസിന്റെ വിവാദം പ്രധാനമായി ഉയർന്നു വന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നർത്തകിമാരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടായിരുന്നു അന്ന് ബെല്ലി ഡാൻസ് ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതുൾപ്പെടെയുള്ള ചില വിവാദങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. അതേ തുടർന്നാണ് ആ സംഭവത്തിൽ അത് വിവാദമാവുകയും പിന്നീടത് പോലീസ് കുര്യനെ അന്ന് കേസെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കുരുക്കിലായിക്കൊണ്ട് വീണ്ടും വിവാദത്തിലായിക്കൊണ്ട് റോയ് കുര്യന്റെ ഈ ഒരു അഭ്യാസ പ്രകടനം. ശരി ടോം, ഇടുക്കിയിലെ വിവാദ വ്യവസായി റോയ് കുര്യൻ വീണ്ടും വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത്തവണ 6 ടോറസ് ലോറികൾ പുതുതായി വാങ്ങിയ 6 ടോറസ് ലോറികളെ കൊണ്ട് റോഡ് ഷോ നടത്തിയതാണ് വിവാദത്തിലായിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. റോയ് കുര്യൻ ഈ സമയത്ത് മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഏതായാലും പോലീസ് കേസെടുത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇടുക്കിയിലെ വിവാദ വ്യവസായ റോയ് കുര്യൻ. ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും നൽകിയത്.